നമസ്കാരം, രഞ്ജിത്ത് ആണ്. ആസ സിറ്റിസന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമുക്കിവിടെ ഒരു മലയാളിയെ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രവാസികളെ കുറിച്ചും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അവർക്ക് ആരംഭിക്കാൻ പറ്റുന്ന ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചുമാണ്. ആദ്യമായി നമുക്ക് നോക്കാം ആരാണ് NRE, നോൺ റെസിഡന്റ് ഇന്ത്യൻ. നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നാൽ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് പുറത്തായിരിക്കുന്ന, വിദേശത്തായിരിക്കുന്ന ആളുകളെയാണ് നോൺ റെസിഡന്റ് ഇന്ത്യൻ അഥവാ NRI എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം NRIസിന് ആരംഭിക്കാൻ പറ്റുന്ന ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഉള്ളത്. നിലവിൽ അവർക്ക് ഇന്ത്യയിൽ ഒരു സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് നോക്കാം ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഒരു പ്രവാസിക്ക് ആരംഭിക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് NRO അക്കൗണ്ട്, നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്. രണ്ടാമത്തേത് NRE അക്കൗണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ബാങ്ക് അക്കൗണ്ട്. മൂന്നാമത്തേത് FCNR അക്കൗണ്ട്, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഒരു NRIയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് NRO ബാങ്ക് അക്കൗണ്ട്. നോൺ റെസിഡന്റ് ഓർഡിനറി ബാങ്ക് അക്കൗണ്ട് എന്നാൽ ഒരു NRIക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പെൻഷനിലൂടെയോ റെന്റിലൂടെയോ ഏതെങ്കിലും ഡിവിഡൻഡിലൂടെയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി സെയിൽ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും പൈസ നിക്ഷേപിക്കുന്നതിനോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു NRO അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഒരു പ്രവാസിക്ക്, ഒരു NRIക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NRO അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഇൻകം ലഭിക്കുന്നുള്ള ആളുകൾ മാത്രം അങ്ങനെ ഒരു NRO അക്കൗണ്ട് ആരംഭിച്ചാൽ മതിയാകും. ഇനി ഈ NRO അക്കൗണ്ട് തുടങ്ങുന്നതിന് ഇപ്പോൾ അതിന് അക്കൗണ്ടിൽ ജോയിന്റ് ഹോൾഡറായിട്ട് ആരെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് നോമിനി വെക്കണമെന്നുണ്ടെങ്കിൽ, അത് ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ആളുകളെ വെക്കാവുന്നതാണ്. നിലവിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരു സേവിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്ത് അതൊരു NRO അക്കൗണ്ടാക്കി മാറ്റാവുന്നതാണ്. ഒരു പ്രവാസിക്ക് അല്ലെങ്കിൽ ഒരു NRIക്ക് ഇന്ത്യയിലെ തന്റെ ആവശ്യങ്ങൾക്ക്, ഇന്ത്യയിലെ തനിക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന തന്റെ ഇൻകം ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കാവുന്ന ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഈ അക്കൗണ്ട് തികച്ചും ടാക്സ് കൊടുക്കേണ്ടുന്ന ഒരു അക്കൗണ്ടാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30% ടാക്സ് ഈ അക്കൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യുന്നതാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ നിന്നും ഡിഡക്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് NRE അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ബാങ്ക് അക്കൗണ്ട് ഒട്ടുമിക്ക പ്രവാസികളും ഒട്ടുമിക്ക NRIസും പ്രിഫർ ചെയ്യുന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണ് NRE അക്കൗണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ബാങ്ക് അക്കൗണ്ട്. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത, ഈ അക്കൗണ്ടിൽ ടാക്സ് ഫ്രീ ആണ്, തികച്ചും ടാക്സ് ഫ്രീ ആണ്. ഈ അക്കൗണ്ടിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു NRIക്ക് തൻ്റെ ഫോറിൻ കൺട്രിയിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്, ആ ഏണിങ്സ് നാട്ടിലുള്ള തൻ്റെ NRE അക്കൗണ്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ അയക്കുന്ന പൈസ ഇവിടെ ഇന്ത്യൻ റുപ്പീസ് ആയിട്ടായിരിക്കും നിക്ഷേപിക്കപ്പെടുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഇന്ത്യൻ റുപ്പീസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. NRO അക്കൗണ്ടിന് ടാക്സ് കൊടുക്കണം, NRE അക്കൗണ്ടിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു ലോൺ എടുക്കുന്ന അവസരത്തിൽ NRE അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് പ്രിഫറൻസ് കിട്ടുന്നതാണ്. ഈ NRE അക്കൗണ്ടിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഒരു NRIക്ക് ഇതിൽ നിന്നും പൈസ പിൻവലിക്കാൻ സാധിക്കും. എന്നാൽ NRO അക്കൗണ്ടിലുള്ള പൈസ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയ പൈസ, ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ഒരു NRIക്ക് ഇന്ത്യക്ക് പുറത്ത് നിന്ന് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ നിരവധി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ NRE അക്കൗണ്ട് വിദേശത്ത് നിന്നും ഏൺ ചെയ്ത പൈസ നിക്ഷേപിച്ചിരിക്കുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിലുള്ള പൈസ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ പിൻവലിക്കാവുന്നതും മറ്റുള്ള ഏതെങ്കിലും സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്കോ മറ്റേത് ബാങ്ക് അക്കൗണ്ടിലേക്കോ മാറ്റുന്നതിനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് FCNR അക്കൗണ്ട് എന്താണെന്ന് പരിശോധിക്കാം. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് അക്കൗണ്ട്, ഇതൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിലേക്ക് നമ്മളിപ്പോൾ, ഫോർ എക്സാമ്പിൾ, നമ്മൾ US നിന്നാണ് പൈസ അയക്കുന്നതെന്നുണ്ടെങ്കിൽ, ഡോളറായിട്ടാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോളറായിട്ടാണ് ഈ അക്കൗണ്ടിൽ നമ്മളുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതും ഡോളറിൽ തന്നെയാണ്. അതാണ് ഈ അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം US, കാനഡ, ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് താരതമ്യേന ഇന്ത്യയിലേക്കാളും കുറവാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ, നമ്മുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇന്ത്യയാണ്.
അപ്പൊ ഇന്ത്യയിലുള്ള നമ്മുടെ എഫ് സി എൻ ആർ അക്കൗണ്ടിലേക്ക് നമ്മുടെ അവിടുത്തെ പൈസ, നമ്മുടെ ഡോളർ ആണെങ്കിൽ അത്, മറ്റുള്ള കറൻസി ആണെങ്കിൽ അത്, അത് ഏത് കറൻസിയാണോ ആ പൈസ ഇവിടെ നിക്ഷേപിക്കുമ്പോൾ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ആ കറൻസിയായിട്ട് തന്നെയാണ്, ഏത് കറൻസിയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് ആ കറൻസിയായിട്ട് തന്നെയാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ എൻ ആർ ഇ അക്കൗണ്ടിൽ നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്ന് പൈസ അയക്കുമ്പോൾ അത് ഇവിടെ ഇവിടുത്തെ അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ആയിട്ടാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ എഫ് സി എൻ ആറിൽ അത് ഏത് രാജ്യത്തു നിന്ന് നമ്മൾ അയക്കുന്നോ, ഏത് കറൻസിയാണോ നമ്മൾ അയക്കുന്നത് ആ കറൻസിയിലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതും ആ കറൻസി തന്നെയായിരിക്കും. ഈ അക്കൗണ്ടും തികച്ചും ടാക്സ് ഫ്രീ ആണ്. പിന്നെ ഇതൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. ഇവിടെ ഒരു ടേം ബേസിലാണ് ഈ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ 1 മുതൽ 5 വരെ വർഷങ്ങളിലേക്കാണ് ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ഒരു എൻ ആർ ഐ നടത്തിയിട്ട് ഒരു 5 വർഷത്തേക്ക് ഒരു പൈസ അവിടെ നിക്ഷേപിച്ചിട്ട് അതിനുള്ളിൽ ഒരു 2 വർഷം കഴിഞ്ഞ എൻ ആർ ഐ തിരിച്ച് നാട്ടിലേക്ക് വരികയാണെങ്കിൽ, നിർത്തി വരികയാണെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ആ എൻ ആർ ഐ ഏത് പോളിസിയിലാണോ ആ പൈസ നിക്ഷേപിച്ചത് ആ ഒരു പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. ഈ അക്കൗണ്ടും തികച്ചും ടാക്സ് ഫ്രീ ആണ്. ഇനി മറ്റൊരു അക്കൗണ്ട് കൂടിയുണ്ട്, അതാണ് ആർ എഫ് സി അക്കൗണ്ട്, റെസിഡന്റ് ഫോറിൻ കറൻസി അക്കൗണ്ട്. അതായത് ഇപ്പോൾ ഒരു രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു എൻ ആർ ഐ, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അല്ലെങ്കിൽ യു എസിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു എൻ ആർ ഐ, ആ രാജ്യത്ത് അദ്ദേഹത്തിന് കുറച്ച് ഫോറിൻ മണിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് പൈസ, ഡോളറിൽ കുറച്ച് പൈസ അദ്ദേഹം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ആ പൈസ അദ്ദേഹത്തിന് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹം റിട്ടേൺ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷവും അതുപോലെ തന്നെ തിരിച്ചു വരുന്നതിന് 1 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് തുടങ്ങാൻ സാധിക്കുന്നതാണ്. അങ്ങനെ തുടങ്ങുന്ന ഈ അക്കൗണ്ടിലേക്ക് എഫ് സി എൻ ആർ അക്കൗണ്ടിലുള്ള നമ്മുടെ സേവിങ്സ് കൂടി, അത് ഫോറിൻ മണി തന്നെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എഫ് സി എൻ ആർ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ ആർ ഐ അക്കൗണ്ടിൽ നമ്മുടെ പൈസ സൂക്ഷിച്ചു വെക്കുന്നത് ഇന്ത്യൻ റുപ്പീസിലാണ്. എന്നാൽ എഫ് സി എൻ ആർ ഐ സൂക്ഷിക്കുന്നത് നമ്മുടെ ഏത് കറൻസിയിലാണോ നിക്ഷേപം നടത്തിയത് ആ കറൻസിയിലാണ് അവിടെ നമ്മുടെ പൈസ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ എഫ് സി അക്കൗണ്ട് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് ഈ എഫ് സി എൻ ആർ അക്കൗണ്ടിലുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു എൻ ആർ ഐക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു എൻ ആർ ഐ അക്കൗണ്ടോ അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടോ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. നമ്മൾ ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും ശാഖകളുണ്ട്. അവിടുത്തെ എക്സിക്യൂട്ടീവുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന പ്രൂഫ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പല ബാങ്കുകളും ഇപ്പോൾ ഓൺലൈനായി തന്നെ ഈ സേവനം നൽകി വരുന്നുണ്ട്. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.